വെൽക്കം ബാക്ക്. മാടായി പാറയിലാണുള്ളത്. കണ്ണൂരിൽ നിന്ന് ഒരു 10-25 കിലോമീറ്ററിന്റെ ഇവിടത്തേക്ക്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പറഞ്ഞാ എന്നാ പറയുന്നത്, സ്പെഷ്യലായിട്ട് ഒന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഇതുപോലത്തെ കാണാൻ നല്ല കുറച്ച് രസമുള്ള സ്ഥലം. പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു മാടായി കാവുണ്ട്. നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന വലിയൊരു പാറയാണ് മാടായി പാറ. പക്ഷെ ഇത് ഇവിടെ ഒരു സീസണിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും അല്ലേ? ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഫ്ലവേഴ്സ് ഉള്ള സ്ഥലമാണ് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഒരു ഫ്ലവറും ഇല്ല, ഇങ്ങനത്തെ പുല്ലുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. റീൽസ് എടുക്കാം, ഷോർട്സ് എടുക്കാം, നല്ല ഡാൻസിനൊക്കെ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉള്ള സ്ഥലമാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ മാടായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കുന്നിൻ പ്രദേശമാണ് മാടായിപ്പാറ. ഇത് ഏകദേശം 600 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ട് കാലം തൊട്ട് തന്നെ നാവികർക്ക് വഴികാട്ടിയ ഏഴുമലയ്ക്ക് തൊട്ട് കിഴക്കാണ് മാടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് നല്ല പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളൊക്കെ ആയിട്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ്. പണ്ട് ഈ ഒരു പ്രദേശം പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു. അതുപോലെ തന്നെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഇവിടെ യുദ്ധം വരെ നടന്നെന്ന് രേഖകളിൽ പറയുന്നുണ്ട്. 1765-68 കാലഘട്ടത്തില് ഹൈദരാലിയും പട്ടാളവും തമ്പടിച്ചിരുന്ന സ്ഥലമാണ് മാടായിപ്പാറയിലെ പാളയം മൈതാനം. അതുപോലെ തന്നെ ഇവിടെ ഏത് വേനലിലും വറ്റാത്ത കുളങ്ങളും ഉണ്ട്. ഇവിടെ കൂടുതലായിട്ടും പൂക്കൾ ഉണ്ടാവുക നമ്മുടെ ഓണം സമയത്താണ്. ഓണം സമയത്ത് ഇവിടെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. കാക്കപ്പൂവും കണ്ണാന്തളിയും അങ്ങനെ ഒരുപാട് പൂക്കൾ കൊണ്ട് ഈ ഒരു പാറ നിറഞ്ഞിരിക്കും. മാടായിപ്പാറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഴിമലയാണ്. ഏഴിമലയ്ക്ക് മുകളിലൂടെയുള്ള ഒരു സൂര്യാസ്തമയം മാടായിപ്പാറയിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രദേശം ഒരു കാലത്ത് മുഴുവനായിട്ടും വെള്ളത്തിന്റെ അടിയിലായിരുന്നു എന്നാണ് രേഖകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ പാറയുടെ തെക്ക് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന പഴയങ്ങാടിപ്പുഴ ഇവിടുത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ചില സമയങ്ങളിൽ നല്ല മഴയുമായിരിക്കും, അല്ലെങ്കിൽ നല്ല വരണ്ട കാലാവസ്ഥയുമായിരിക്കും. വടക്കേ മലബാറിലെ ശാക്തേയ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള മാടായിക്കാവ്, പിന്നെ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധ ആരാധനാ കേന്ദ്രമായ വടുകുന്തൽ ശിവക്ഷേത്രവും മാടായിപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുന്ന ഒറിയ ബ്രാഹ്മണരാണ് ഇവിടെ പൂജയൊക്കെ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടൽ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? റെസ്റ്റോറൻറ്റ് കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറക്കത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഹോട്ടൽ, അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് മാടായി, എന്റെ മാടായി എന്നൊക്കെ എഴുതി, മാടായി എന്ന് എഴുതി നല്ലൊരു ഹോട്ടൽ. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ കയറാൻ തോന്നും. പിന്നെ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് അല്ലേ? നല്ല നീറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു കാട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഹോട്ടൽ പോലെയുണ്ട്. കാരണം നമ്മുടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ മരമെല്ലാം സൈഡിലൂടെ എല്ലാം മരങ്ങളൊക്കെ പ്രകൃതിയായിട്ട് ടച്ച് ആയിട്ട് കിടക്കുന്ന ഫീൽ ഉണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ മാടായിപ്പാറയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.